ഡിയേഴ്സ്, എം ജി യൂണിവേഴ്സിറ്റി യു ജി ഏകജാലകം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഷെഡ്യൂൾ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജൂൺ 13 നമ്മളുടെ നോൺ ക്യാപ്പ്, അതായത് ക്യാപ്പിൽ പെടാത്ത സ്പോർട്സ്, കൾച്ചറൽ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് വെബ്സൈറ്റിൽ സ്പോർട്സ് കൾച്ചറൽ, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് നോക്കുക, എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകും, അതിൽ ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ മാർക്ക് ഗ്രേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളത് വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അല്ല അതിൽ കിടക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂണിവേഴ്സിറ്റി ആയിട്ട് പറയാവുന്നതാണ്, മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അത് പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജൂൺ 13 പ്രസിദ്ധീകരിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ, ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റാങ്ക് ലിസ്റ്റിനെ കാട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പരിശോധിക്കുക, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കുക, നിങ്ങളുടെ സാധ്യത ഏത് കോളേജിലാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. അങ്ങനെ ആ ഒരു സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ കോളേജുകളിൽ പ്രസിദ്ധീകരിക്കുന്ന സാധ്യതാ ലിസ്റ്റ് പരിശോധിച്ച് പ്രവേശന സാധ്യത മനസ്സിലാക്കി ജൂൺ 14 നിങ്ങളത്, അതായത് ജൂൺ 14 വരെ ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജുകളിൽ പ്രവേശനം നേടാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു വെബ്സൈറ്റ് ഇതാണ്, cap.mgu.ac.in എന്നുള്ള വെബ്സൈറ്റ്. ഓക്കെ, ആ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ ഹോം രജിസ്ട്രേഷൻ, ലോഗിൻ, റിസോഴ്സസ്, തൊട്ടിപ്പുറത്തായിട്ട് താൽക്കാലിക റാങ്ക് ലിസ്റ്റ്, സ്പോർട്സ്, കൾച്ചറൽ, PD കോട്ട എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഇതിൽ കാണിച്ചിരിക്കുന്നത് ആദ്യം തന്നെ സെലക്ട് കോളേജ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എന്താ, അഡ്മിഷൻ ഈ സബ്ജക്റ്റഡ് ടു അവൈലബിലിറ്റി ഓഫ് സീറ്റ് എന്നുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും എത്ര ടോട്ടൽ നമ്പർ ഓഫ് സീറ്റിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ആണ് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർക്കാണെങ്കിലും കൾച്ചറൽ കോട്ടയിലാണെങ്കിലും സ്പോർട്സ് കോട്ടയിലൊക്കെ ആണെങ്കിലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ ഉറപ്പാവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒരു പക്ഷേ ചില കോളേജുകളിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അഡ്മിഷൻ ആയേക്കാം. ചിലവർ സാധ്യതകൾ മനസ്സിലാക്കുക, ആ കോളേജുകളിൽ വിളിച്ച് ചോദിച്ച് അല്ലെങ്കിൽ ചെന്ന് ചോദിച്ചിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. എല്ലാ കോളേജുകളുടെ നമ്പർ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. ഇങ്ങനെ വന്നിട്ടുണ്ട്, മിക്കവാറും കോളേജുകളിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും സാധ്യതകളുണ്ട്. ഞാൻ അത് ഉറപ്പ് പറയുന്നില്ല, മിക്ക കോളേജുകളിൽ നിന്ന് അങ്ങനെ നിങ്ങളെ വിളിക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് വേണോ, ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലാണ് വന്നേക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് അടുത്ത ആൾക്ക് പോകുള്ളൂ ആ ഒരു സീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് അത് അവർ കോൺടാക്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. കോൺടാക്ട് ചെയ്യുക എന്നുള്ള വെബ്സൈറ്റിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇതാണ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് നോക്കുന്നതെന്ന്. സെലക്ട് കോളേജ് ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യുക. കോളേജുകളുടെ ആ ഒരു പേരെന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ, ഇപ്പം ഞാൻ അലമീൻ കോളേജ് എടുത്തേക്കുവാണ്. അതിനുശേഷം സെലക്ട് പ്രോഗ്രാം, ഏത് പ്രോഗ്രാം നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒന്നിലധികം ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻസിലെല്ലാം നോക്കാം നിങ്ങൾക്ക് പേര് വന്നിട്ടുണ്ടോ. അതിപ്പോൾ ഞാൻ നോക്കിയേക്കുന്നത് BA ഓണേഴ്സ് എക്കണോമിക്സ് എടുത്ത് നോക്കുവാണ്. അതിനുശേഷം ഏതാണ് സ്പെഷ്യലൈസേഷൻ, അവിടെ BA എക്കണോമിക്സ് സ്പെഷ്യലൈസേഷൻ വരുന്നത് ഫിനാൻസ് ആണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. പിന്നെ സെലക്ട് നോൺ ക്യാപ് കാറ്റഗറി, അതായത് സ്പോർട്സ് കോട്ടയും കൾച്ചറൽ കോട്ടയും ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കോട്ടയൊക്കെ നോൺ ക്യാപ്പിലാണ് വരുന്നത്. സോ നോൺ ക്യാപ് കാറ്റഗറിയുടെ ആ ഒരു ഇത് കൊടുത്തിട്ട് ഏതാണ് ഇതിൽ PD ആണോ, സ്പോർട്സ് കോട്ടയാണോ, കൾച്ചറൽ കോട്ടയാണോ. അപ്പോൾ ഞാൻ കൾച്ചറൽ കോട്ടയിൽ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ആ ഇതിൽ വന്നേക്കുന്ന റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ ഒരു 7 പേരിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റാങ്കിൻ്റെ ഓർഡറിൽ, അതായത് ഇൻഡെക്സ് മാർക്ക് ഏറ്റവും കൂടുതലുള്ള ആളാണ് ആദ്യം വരിക. അപ്പോൾ അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് തന്നെയാണോ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്, അത് നിങ്ങൾക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിലോ പ്രോസ്പെക്ടസിലോ ഒക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് ഓരോ കോഴ്സിനും കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒന്ന് ഇതാക്കുക. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഈ ഒരു കോളേജിൽ 7 സീറ്റ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും
ഒരു പക്ഷേ നാല് പേര് ആയിരിക്കും ചിലപ്പോൾ ആദ്യം അഡ്മിറ്റ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് അവർക്ക് വേണ്ട ചിലപ്പോൾ ഈ പേരുകൾ തന്നെ വേറെ കോളേജുകളിലുള്ളവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് പല്ലമീൻ കോളേജിനെക്കാട്ടിയും കൂടുതൽ പ്രിഫറൻസ് മറ്റൊരു കോളേജിലാണ്. ഇപ്പോൾ എം ഇ എസും ഇതുപോലെ കൾച്ചറൽ കോട്ട ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രിഫറൻസ് എങ്കിൽ അവർ ചിലപ്പോൾ ഇവിടെ എടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പോവുകയാണെങ്കിൽ താഴെ നിൽക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത്, നിങ്ങളുടെ സാധ്യത ആ കോളേജിൽ വിളിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കോളേജിൽ വിളിച്ച് നിങ്ങളുടെ സാധ്യത മനസ്സിലാക്കുക. എന്നിട്ട് അവർ പറയുന്ന പോലെ ഇപ്പോൾ 14-ാം തീയതിയാണ് പതിനാലാം തീയതി വരെയാണ് ടൈം പറഞ്ഞേക്കുന്നത്. ആ ഒരു ടൈമിനുള്ളിൽ ഫീസോ സർട്ടിഫിക്കറ്റോ എന്താണോ കോളേജുകൾ ആവശ്യപ്പെടുന്നത് ആ ഒരു രീതിയിൽ പോയി അഡ്മിഷൻ എടുക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് അവർ 13-ാം തീയതി ഇടുന്ന് പറയുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യണം എന്നില്ല, ഇന്ന് തന്നെ ഈ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് നോക്കാവുന്നതാണ് കേട്ടോ, നിങ്ങളുടെ സാധ്യത എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. എം ജിയുടെ വെബ്സൈറ്റിൽ വരിക, അതിനുശേഷം ഈ ഒരു ഇതിൽ വന്ന് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ചിലവർ ഒന്നിലധികം സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവും, ലൈക്ക് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലവർ ഒന്നിലധികം കോളേജുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ കമ്മ്യൂണിറ്റി, സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, കൾച്ചറൽ ആണെങ്കിൽ കൾച്ചർ. ഇതൊന്നും ഇല്ലാത്തവരുടെ ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇതിൽ കൊടുത്തേക്കുന്നവർക്ക് മാത്രമാണ് ഇതിലിപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.